ഹയർ സെക്കൻഡറി വകുപ്പും യു ജി സിയുമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഉത്തരവും പുറത്തിറക്കിയിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ലാബുകളിൽ സൂക്ഷിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹയർ സെക്കൻഡറി വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. നിയമമനുസരിച്ച് പട്ടികയിൽ വരുന്ന ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും പ്രദർശിപ്പിക്കരുതെന്നും പ്രായോഗിക പഠനത്തിന്റെ ഭാഗമായി കീറിമുറിക്കരുതെന്നും നിയമം അനുശാസിക്കുന്നു. തവള, പാമ്പ്, പക്ഷികൾ, പവിഴപ്പുറ്റുകൾ, ശംഖുകൾ, ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾ, നക്ഷത്ര മത്സ്യം, സ്രാവ്, മുയൽ, ഓന്ത് എന്നിങ്ങനെയുള്ള ജീവിജാലങ്ങളെയോ അവയുടെ ശരീരഭാഗങ്ങളോ ലാബുകളിൽ വാങ്ങി സൂക്ഷിക്കരുതെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിൽ രാസലായനിയിൽ ഇട്ടുവെച്ച ജന്തുജാലങ്ങളെ സൂക്ഷിക്കുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതി പത്രം വാങ്ങണമെന്നും ഹയർ സെക്കൻഡറി വിഭാഗം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. കോളേജുകളിൽ തവളയെ ജന്തുശാസ്ത്ര പഠനത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്നത് നേരത്തെ നിർത്തലാക്കിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കർശനമായ പുതിയ നിർദ്ദേശങ്ങളാണ് യു ജി സി ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ളത്. പടിപടിയായി പ്രാക്ടിക്കൽ എന്ന പേരിൽ നടത്തിവരുന്ന ജീവജാലങ്ങളെ കീറിമുറിച്ചുള്ള പഠനത്തിന് ബദൽ സാധ്യതകൾ തേടാനാണ് നിർദ്ദേശം. തവള, ഓന്ത്, സ്രാവ് എന്നിവയെ പ്രായോഗിക പഠനത്തിനായി ഉപയോഗിക്കുന്നതും പ്രാണിവർഗങ്ങളെയും ഷഡ്പദങ്ങളെയും വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്നതും ഇതോടെ നിർത്തിവെക്കേണ്ടി വരും. പ്രാക്ടിക്കൽ പഠനത്തിനായി ഡിജിറ്റൽ ലാബുകളും കീഹോൾ സർജറിക്ക് സമാനമായ വെർച്വൽ ഡിസക്ഷനും നടത്താനുമാണ് ബദൽ നിർദ്ദേശം. എന്നാൽ ഇതിനാവശ്യമായ സാഹചര്യം മിക്ക കോളേജുകളിലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടും പുതിയ നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണെങ്കിലും പ്രായോഗിക പരിചയത്തിന് ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിക്കുന്നതിൽ ദോഷവശമുണ്ടെന്നും ജന്തുശാസ്ത്ര അധ്യാപകർ പറയുന്നു. അതുപോലെ തന്നെ സ്രാവ് ഇതിനൊക്കെയുള്ള ഡിസക്ഷൻ പൂർണ്ണമായിട്ട് നിരോധിച്ച ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള പ്രവൃത്തി പരിചയം കുറവ് വരും, അതൊരു സംശയമുള്ള കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പാരിസ്ഥിതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊരു നിയന്ത്രണം വേണ്ടതാണ്. ഈ ഡിസക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആവശ്യം തന്നെ ഇതിന് മനസ്സിലാക്കലും മാത്രമല്ല, കുട്ടികൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യലും കൂടിയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ സ്കില്ല് എന്ന് പറയുന്നത് വെർച്വൽ ലാബിൽ അല്ലെങ്കിൽ വെർച്വൽ സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗെയിം കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതീതിയെ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന സർക്കാർ പഠനത്തിന്റെ ഭാഗമായുള്ള ഇത്തരം രീതികൾക്കെതിരെ ജന്തുക്കളുടെ വംശനാശ ഭീഷണി ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും എതിർപ്പും പ്രകടമാകുന്നുണ്ട്. ഹയർ സെക്കൻഡറി മേഖലയിൽ സ്കൂളുകൾ കൂണുപോലെ മുളച്ചുപൊന്തുന്ന സാഹചര്യത്തിൽ ഓരോ സ്കൂളിനു വേണ്ടിയും ലാബുകൾ സജ്ജമാക്കുമ്പോൾ വ്യാപകമായി ഇത്തരം ജന്തുജാലങ്ങളെ പ്രദർശനത്തിന് ആവശ്യമായി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങളെ രാസലായനിയിലിട്ട് കുപ്പിയിലടച്ച് വിതരണം ചെയ്യുന്ന ലോബിയും ഏറെ സജീവമാണ്. അതിനാൽ തന്നെ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ജന്തുശാസ്ത്ര വിദ്യാർത്ഥികളുടെ പ്രായോഗിക പഠനക്രമം വെട്ടിച്ചുരുക്കാനാണ് എതിർപ്പുകൾക്കിടയിലും സർക്കാരിന്റെയും സർവകലാശാലയുടെയും തീരുമാനം. ടി സി വി ന്യൂസ്, തൃശൂർ.